നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് വിനോദിനി ഇതെങ്ങനെ സഹിക്കുന്നു കൊടിയേരിയുടെ മൃതദേഹത്തിന് മാത്രമോ ഊരുവിലക്ക് കൊടിയേരിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവസരം നിഷേധിച്ചില്ലേ ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ശക്തിധരൻ വീണ്ടും ആഞ്ഞരിക്കുകയാണ് പിണറായിക്കെതിരെ ജോൺ ബ്രിട്ടാസിനെതിരെ കൊടിയേരി ബാലകൃഷ്ണന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ അവസരം നൽകണമെന്ന് കാല് പിടിച്ചു കരഞ്ഞ വിനോദിനിയെ ആട്ടിപ്പായച്ചവർക്കെതിരെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ശക്തനെന്ന് ശവമഞ്ചത്തിൽ ഉമ്മൻചാണ്ടി എന്ന് തെളിയിച്ച ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ പറയുന്നു കൊടിയേരിക്ക് കേരള ജനതയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശില്പി തന്നെയായിരുന്നു കൊടിയേരി എന്നാൽ മൃതദേഹം തലസ്ഥാനത്ത് എത്തിച്ച് കണ്ണൂരിലേക്കൊരു അന്ത്യയാത്ര ആ നിർദ്ദേശം വന്നപ്പോൾ തന്നെ പാർട്ടിയിലെയും സർക്കാരിലെയും കരുത്തന്മാർ തടയിട്ടു എന്തുകൊണ്ട് കൊടിയേരിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും ജനങ്ങൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എന്തുകൊണ്ട് അവസരം നൽകിയില്ല മാത്രമല്ല ശപസംസ്കാരം കഴിഞ്ഞ് രാത്രി തന്നെ പ്രധാന നേതാക്കൾ വിദേശയാത്രയ്ക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ ഉമ്മൻചാണ്ടിക്ക് കേളം നൽകുന്ന യാത്രാമൊഴി ചൂണ്ടിക്കാട്ടിയാണ് ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ജി ശക്തിധരൻ രംഗത്ത് വന്നത് ഒരു നേതാവിന്റെയും തിട്ടൂരമില്ലാതെ ഒരു ശവമഞ്ചത്തെ മാത്രം അനുഗമിക്കുന്ന ജനക്കൂട്ടത്തെയാണ് ഉമ്മൻചാണ്ടിയുടെ അന്ത്യയാത്രയിൽ കാണാനായതെന്നും ശക്തിധരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു എന്നാൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച കൊടിയേരി ബാലകൃഷ്ണനെ ഈ ഭാഗ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാണ് ശക്തിധരൻ പറയുന്നത് ഓർമ്മയുണ്ടോ എം വി ഗോവിന്ദന്റെ വായിൽ നിന്ന് വീണ മണിമുത്തുകൾ മൃതദേഹം അധിക സമയം വെച്ചുകൂടാമെന്ന് മദരാശിയിലെ ഡോക്ടർമാർ ഉപദേശിച്ചത്രേ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം കഴിയുന്നത്ര പ്രദേശങ്ങളിൽ വിലാപയാത്രയായി കൊണ്ടുപോയപ്പോൾ എന്തേ ഡോക്ടർമാർ അങ്ങനെ വിലക്കിയില്ല കൊടിയേരിയുടെ ജഡത്തിന് മാത്രമോ ഊരുവിലക്കം ഇത്തരത്തിലൊരു പച്ചക്കള്ളം ഗോവിന്ദൻ സഖാവിനെ എഴുന്നള്ളിക്കാതിരിക്കാനായില്ല എന്തെന്നാൽ അടിച്ചത് മെഗാഭാഗ്യക്കുറിയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് വിനോദിനെ കൊടിയേരി ഇത് എങ്ങനെ സഹിക്കുന്നു അതെ ഇതാണ് ദൈവത്തിന്റെ യഥാർത്ഥ സ്വന്തം നാട് കലർപ്പില്ലാത്ത മലയാളികളുടെ നാട് ഒരു മഹാജനസഞ്ചയം അവരുടെ തെറ്റുകൾ ഏറ്റുപറയാൻ ഒരു കുംഭസാര പുഴ ഒഴുക്കി ഇന്നലെ സുപ്രഭാതം മുതൽ തെരുവുകളിലൂടെ ഒഴുകുകയാണ് ആ സങ്കടപ്പുഴ ഈ വാക്കുകൾ എഴുതുമ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു നേതാവിൻ്റെയും തിട്ടൂരമില്ലാതെ ഒരു ശവമഞ്ചത്തെ മാത്രം അനുഗമിക്കുന്ന ജനക്കൂട്ടം എത്ര ലക്ഷം കണ്ണുകളിൽ ആ വിഘുലത തളം കെട്ടി നിൽക്കുന്നു അതിനൊരുവൻ മാത്രമാണ് ഞാൻ എനിക്കാരായിരുന്നു ഓസി ഒരിക്കൽ പറയണമെന്നുണ്ട് പറയാം ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ശക്തനാണ് ശവമഞ്ചത്തിൽ കിടക്കുന്ന ഉമ്മൻചാണ്ടി ജനങ്ങൾ തുരുമ്പെടുത്ത മാമൂലുകൾ രാഷ്ട്രീയ അതിർവരമ്പുകൾ പൊളിച്ച് മുന്നിട്ടിറങ്ങിയ അത്യപൂർവമായ സൗഭ്രാത്തം ഇന്നലെ പുലർച്ചെ മുതൽ തെരുവിൽ അണപൊട്ടിയൊഴുകുന്ന കാഴ്ചയാണിത് മഹാസമുദ്രമാണോ മഹാപർവ്വതമാണോ മേഘക്കൂട്ടമാണോ ഭൂഗോളമാണോ എന്ന് തിട്ടപ്പെടുത്താനാകാത്ത ഒന്ന് പക്ഷേ പാതാളത്തിൽ നിന്നാണ് ഉയർത്തെഴുന്നേറ്റത് എന്നത് സത്യം ഒരു മനുഷ്യനെ ഇകഴ്ത്താവുന്നതിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചിട്ടും മതിവരാത്ത ജോൺ ബിട്ടാസ്മാരുടെയും പിണറായി വിജയന്മാരുടെയും പി ശശിന്മാരുടെയും വെറി ഇന്നല്ലെങ്കിൽ നാളെ ലോകമറിയും അറിയണം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഈ കുലടയവുമായി ദിവസവും ഉറക്കമിളിച്ച രതി നിർവേദത്തിൽ ആറാടിയ ചാനൽ മേധാവി തന്നെ പാതിവർത്തിയത്തിൻ്റെ സൂക്തങ്ങളുമായി കേസിൻ്റെ അലക്കും പിടിയും പണിത് പ്രജാപതിയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നവൻ അന്നൊന്നും ഇവനൊന്നും ഓർത്തില്ലേ തങ്ങൾക്കും കുടുംബമുണ്ടെന്ന് അതിലേക്ക് മറ്റൊരിക്കൽ വരാം കോൺഗ്രസ് നേതാവും പിന്നീട് എംപിയുമായോ രാജ്മോഹൻ ഉണ്ണിത്താനെയും എനിക്കൊന്ന് കാണാനുണ്ട് പിന്നീടൊരിക്കൽ വരാം ഇതെഴുതുമ്പോഴും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച് അടങ്ങുമെന്ന ശാഠ്യം പിടിച്ച് പ്രളയസമാനമായി നീങ്ങുന്നു ജനക്കൂട്ടം ഒന്നും അറിയാത്ത പോലെ രാജാതിരാജൻ ആ ശവമഞ്ചത്തേരിലും ഇത് കണ്ടാൽ ആർക്കാണ് കുശുമ്പും അസൂയയും മുട്ടിടാത്തത് അതെ സോഷ്യൽ മീഡിയ ആകെ പരതിയപ്പോൾ കണ്ടത് യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ പ്രൊഫസർ കെ എൻ ഗംഗാധരൻ എന്ന പാർട്ടി അടിമയുടെ നിന്ദയമായ ശാപവാക്കുകളാണ് ഈ വിലാപയാത്ര തെരഞ്ഞെടുപ്പിലാക്കിയുള്ള ഷോ ആണെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്തൊരു മനുഷ്യൻ ലജ്ജ തോന്നുന്നില്ലേ മനുഷ്യ മൃതദേഹം ഇപ്പോഴും ശവമഞ്ചത്തിലാണ് നിലത്തിറക്കിയിട്ടില്ല എന്നിട്ടും ഈ അധ്യാപകൻ്റെ നിശ്യംസയ്ക്ക് ശമനമില്ല ഒരു അധ്യാപകനാണത്രേ തലസ്ഥാനത്തെ ഈ ക്യാപ്സൂൾ മൊത്ത വ്യാപാരി ഒന്ന് ചോദിച്ചോട്ടെ കൊടിയേരി ബാലകൃഷ്ണന്റെ സഹധർമ്മിണി വിനോദിനി കോടിയേരിയുടെ മനസ്സ് എന്തായിരിക്കും ഇപ്പോൾ മന്ത്രിക്കുക സ്വന്തം പ്രിയതമിന് നാടർഹിക്കുന്ന അന്ത്യോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും ചെലവിട്ട തലസ്ഥാന നഗരിയിലെ ജനങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന വിനോദിനിയും രണ്ടു മക്കളും കുടുംബാംഗങ്ങളും കാല് പിടിച്ച് അഭ്യർത്ഥിച്ചിട്ടും തലസ്ഥാനത്തെ പാർട്ടി ഒന്നാക്കി ആവശ്യപ്പെട്ടിട്ടും ആ മുരണൻ മനുഷ്യത്വ ഹീനൻ അൽപ്പൻ അതൊന്നും ചെവിക്കൊണ്ടില്ല എന്തിനിനി അധികം ആഘോഷം എന്ന മുറുമുറുപ്പായിരുന്നു കർണഭൂതന്റെ അടിമകൾക്ക് ഓർമ്മയുണ്ടോ എം പി ഗോവിന്ദന്റെ വായിൽ നിന്ന് വീണ മണിമുത്തുകൾ മൃതദേഹം അധിക സമയം വെച്ചുകൂടാമെന്ന് മദരാശിയിലെ ഡോക്ടർമാർ ഉപദേശിച്ചിട്ടുണ്ടത്രേ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം കഴിയുന്നത്ര പ്രദേശങ്ങളിൽ വിലാപയാത്രയായി കൊണ്ടുപോയപ്പോൾ എന്തേ ഈ ഡോക്ടർമാർ അങ്ങനെ വിലക്കിയില്ല കൊടിയേരിയുടെ ജഡത്തിന് മാത്രമോ ഊരു വിലക്ക് ഇത്തരത്തിലൊരു പച്ചക്കള്ളം ഗോവിന്ദൻ സഹാവിനെ എഴുന്നള്ളിക്കാതിരിക്കാനായില്ല എന്തെന്നാൽ അടിച്ചത് മെഗാഭാഗ്യക്കുറി അല്ലേ പക്ഷേ എങ്ങനെ ആ പദവിയിലെത്തിയെന്ന കാര്യം ഇ പി ജയരാജനെ കൊല്ലാക്കൊല ചെയ്ത് പുകച്ച് പുറത്താക്കാൻ നടത്തുന്ന ഉപചാപങ്ങൾ കാണുമ്പോൾ എനിക്ക് പുറത്തു കൊണ്ടുവരാതിരിക്കാനാവില്ല അത് ഞാൻ എഴുതും സഖാവ് എം ഗോവിന്ദൻ തരിമം കുറ്റക്കാനാണെന്ന് ഞാൻ പറയില്ല എന്റെ മനസാക്ഷിക്ക് ആ സത്യം അറിയാമെന്നതുകൊണ്ട് ഇനി മൗനം ഭജിക്കാനാവുകയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിയറ്റ്നാം യുദ്ധകാലത്ത് വിഖ്യാത ചിത്രമെടുത്ത നിക് ഊട്ട് പുലിസ്റ്റർ സമാനം നേടിയ ചിത്രത്തിലെ വിലപ്പെട്ട ഫ്രെയിമുകൾ പോലെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ നിന്ന് കോടിയേരിയുടെ ഫ്ളാറ്റിലേക്ക് നടന്നതും തിരിച്ചെത്തിയതുമായ ചുരുക്കം മിനിറ്റ് ചുരുൾ നിറത്താതിരിക്കാനാവില്ല യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പെൺകുട്ടി ബോംബിങ്ങിൽ നിന്ന് രക്ഷതേടി ഓടുന്നത് ഓർമ്മയില്ലേ കൊടിയേരിയുടെ ഫ്ളാറ്റിൽ വിനോദിനിയുടെ സാന്നിധ്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെ നിടലിന്റെ നിഴലെങ്കിലുമുള്ളവർ സത്യം തിരിച്ചറിയട്ടെ ഒരു മുഖ്യമന്ത്രിക്ക് പേരക്കുട്ടിയെയും കുടുംബത്തെയും മുതലാളിത്തത്തിന്റെ പർദീസൽ ഉല്ലാസയാത്രയ്ക്ക് തിരക്ക് പിടിച്ചു കൊണ്ടുപോകാൻ കണ്ട സമയം കനലുകൾ കത്തിത്തീരി മുമ്പേ പർദീസയിൽ ഇന്നത്തെ തിക്കും തിരക്കുമൊന്നു കഴിഞ്ഞോട്ടെ സത്യത്തിൻ്റെ മുഖം അധികനാൾ സ്വർണ്ണപാത്രം കൊണ്ട് അധികനാൾ മറച്ചു വയ്ക്കാനാകില്ല നന്ദി നമസ്കാരം